പക്ഷേ എ കെ അനിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസിന്റെ എല്ലാ ചുമതലകളിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. ഇന്നലത്തെ ട്വീറ്റിന്റെ പേരിലാണ് നടപടി. എന്താണ് അതിന്റെ അഭിപ്രായം പറയാനുള്ളത്? സുധാകരന്റെ പാർട്ടിയല്ലേ ആർ എസ് എസ് അനുഭാവ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിരവധി ആളുകളെ കോൺഗ്രസിലേക്ക് എത്തിച്ചിരുന്ന അതായത് കോൺഗ്രസിലേക്ക് എത്തിയിരുന്ന ആളുകളെ ബി ജെ പിയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയുള്ള മാനസിക നിലയാണ് യഥാർത്ഥത്തിൽ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ സൃഷ്ടിക്കുന്നത്. അതിൻ്റെ ഒരു ഉൽപ്പന്നമായിട്ട് കണ്ടാൽ മതി. എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതൊരു ഒരു ഉപകരണമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ പ്രതികരിക്കുമ്പോൾ ആ പ്രതികരിക്കേണ്ടത് എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദാർശനികമായ ഉള്ളടക്കം വേണം. ആ ദാർശനികമായ ഉള്ളടക്കം ഈ മൃദു ഹിന്ദുത്വ നിലപാടിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് അഖിലേന്ത്യയുടെ സ്ഥാനത്തിലൊക്കെ വരുമ്പോൾ, തീർച്ചയായിട്ടും അതിനനുകൂലമായ സാഹചര്യമാണ് അവരെടുക്കുക. അതാണ് കാണാൻ സാധിക്കുന്നത്. അല്ല, അതിപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ രാജ്യത്തിൻ്റെ മുമ്പിലേക്ക് വരുന്ന ആർക്കും ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതോ അങ്ങനെ സാഹചര്യം ഉണ്ടാവാലോ. അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമേ കാണാൻ പാടുള്ളൂ, എനിക്ക് ഇഷ്ടപ്പെടാതെ ഒന്നും കാണാൻ പാടില്ല എന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യമാണ്. ഹിറ്റ്ലറുടെയും അതുപോലെ തന്നെ നാസിസത്തിൻ്റെയും ഭാഗമാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാനും തിരിച്ചറിയാം. അതാണ് ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത്. ജനാധിപത്യ സംവിധാനം അതാണ്. ഇവിടെ ഇന്ന ഭാഗം കാണാൻ പാടില്ല, ഇന്ന ഭാഗമേ കാണാൻ പാടുള്ളൂ എന്ന് പറയുന്നത് യാതൊരു കാര്യമില്ല. അതായത് ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് വളരെ ഗൗരവതരമായ വർഗീയ എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, അതിന് വംശഹത്യയാണ്. വർഗീയ കലാപം മാത്രമല്ല, വംശഹത്യയാണ്. ഈ വംശഹത്യക്ക് പിന്തുണ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാണ് എന്ന് അവർ ഗവേഷണം നടത്തി കണ്ടെത്തിയിട്ടുള്ളത് ഈ പറയുന്ന ബി ബി സിയുടെ അഭിപ്രായം പുറത്തു വന്നിട്ടുള്ള നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു അഭിപ്രായം മാധ്യമ മേഖലയിൽ വന്നാൽ അത് ഇവിടെ കേരളത്തിൽ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ത്യയെ പറ്റില്ല, അത് കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല എന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യപരമായ നിലപാടാണ്. ജനാധിപത്യപരമായ രീതിയിൽ പറയട്ടെ. പിന്നെ അങ്ങനെ പറയുന്നത് മുഴുവൻ, ജനാധിപത്യപരമായ രീതിയിൽ പറയുന്നത് മുഴുവൻ രാജ്യവിരുദ്ധമാണ്. അത് ഫാസിസത്തിൻ്റെ ഭാഗമാണ്. ഞാനാണ് രാജ്യം എന്നാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം. നരേന്ദ്രമോദിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവും അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതുകൊണ്ട് ശരിയായ നിലപാടല്ല. ഒന്ന് നിരോധിച്ചുകൊണ്ട് ആശയങ്ങളെ നേരിടാൻ സാധിക്കില്ല. ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് തന്നെ നേരിടണം എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാൻ. വലിയ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സർക്കാർ അഭിമുഖീകരിക്കുന്ന സമയമാണ്. ഭൂനികുതി അടക്കം കൂട്ടി, വെള്ളക്കരം കൂട്ടി, അപ്പോഴാണ് ചിന്താ ജെറോമിന് 8.5 ലക്ഷം രൂപ കൊടുക്കാനാണ്. 8.5 ലക്ഷം 10.5 ലക്ഷം എന്ന് പറഞ്ഞാൽ കുടിശ്ശീൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന തീരുമാനിച്ചത് അതൊക്കെ അവർ ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ സംവിധാനമാണ്. അതിലൊന്നും ഞാനൊരു അഭിപ്രായം പറയേണ്ട കാര്യം. പക്ഷേ ഒരു കാര്യം, LDF മന്ത്രിമാരുടെ, പ്രത്യേകിച്ച് LDF മന്ത്രിമാരുടെ പ്രവർത്തനത്തെ പറ്റി KP ഗണേഷ്കുമാർ ഒരു വിഷമം പറഞ്ഞു തരത്തിൽ വാർത്ത. അല്ല, വിഷമമല്ല പറയാമെന്ന് അല്ല അയക്കാ പറഞ്ഞുകൂടാത്തത്. നിങ്ങൾ എന്തിനാണ് അതിൻ്റെ കരടി കയറുന്നത്? ആളുകൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ പാടില്ല, വിമർശനം ഉന്നയിക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, സ്വേച്ഛാധിപത്യപരമാണ് നിങ്ങളുടെ മനസ്സ്. ഇടത് മുന്നണി അതിൽ ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയും, എന്നിട്ട് ക്രോഡീകരിച്ച് ഒരു തീരുമാനത്തിലെത്തും. തീരുമാനം ആ തീരുമാനമാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകും. അതുകൊണ്ട് വിഷമിക്കണ്ട. അതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യപരുടെ MLA മാരും മന്ത്രിമാരെല്ലാം ചേർന്ന് ശരിയായ ദശയിൽ മുമ്പോട്ടേക്ക് പോയി പോകും. അതെല്ലാം പറഞ്ഞു, ഒന്നും പ്രശ്നമില്ല. അല്ല, പൈസ കിട്ടുന്നില്ല എന്നുള്ളതല്ല, പൈസ അതിന് കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടുന്ന പണം തരുന്നില്ലല്ലോ. അതെന്ത് നിങ്ങളാരും പറയാത്തത്? 40,000 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് ഇക്കൊല്ലം ഒറ്റ കൊല്ലം കൊണ്ട് നമ്മൾ കുറച്ചിട്ടുണ്ട്. ആ 40,000 കോടി, പിന്നെ അതിനിടയ്ക്ക് 5 ലക്ഷം എന്ന് പറഞ്ഞുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നിലപാടാണ് കേരളത്തെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നത്. അത് മാറ്റാൻ കേന്ദ്രത്തോട് പറയാം. അതിനാവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുള്ളത്. ഇനി അഖിലേന്ത്യാടിസ്ഥാനത്തിലും ദേശീയ അടിസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടും കേരളാടിസ്ഥാനത്തിലും ഒക്കെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും സ്വാഭാവികമായിട്ട് ഉയർന്നു വരുമെന്ന് തന്നെയാണ് കാണുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സാമ്പത്തിക സമീപനമാണ്. 40,000 കോടി രൂപ നമുക്ക് ഇക്കൊല്ലം 2023-24 കുറവാണ്. അല്ല, ഞങ്ങൾ അവരെ ഓരോരാളിടത്തോടും ഞങ്ങൾക്കെല്ലാം ഈ അഭിപ്രായം തന്നെയാണ്. ഈ ഡോക്യുമെൻറ്റേഷൻ ലോകത്തെമ്പാടുമുള്ള ആളുകൾ കാണട്ടെ, കണ്ടിട്ട് വിലയിരുത്തട്ടെ. കുറ്റവാളിയാണ് അല്ല അല്ല ശരിയാണ് അങ്ങനെ മനസ്സിലായിക്കോട്ടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടല്ലോ, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടല്ലേ. ശരി.